നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ കൊലയെ കൊണ്ട് ഇങ്ങേരിത് എവിടെ പോകണം. മറ്റൊന്നുമല്ല, ഇത് നമ്മുടെ കാർഷിക ഉൽപ്പന്നമാണ്, ഇത് നമ്മൾ കൊണ്ട് കടയിൽ കൊടുക്കാൻ പോവുകയാണ്. ഒരുപാട് വാഴക്കൊലകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്, നമ്മളെ സുഹൃത്തുക്കൾക്ക് ഒക്കെ കൊടുക്കാറുണ്ട്, അത് ഒരു സ്നേഹം. പക്ഷെ കുറച്ച് കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ അതിനെ കൊണ്ടു കൊടുക്കും, കാരണം നമ്മളെ വേർപ്പിന്റെ വിലയാണ് അത്. മറ്റൊന്നും കൂടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചിലരൊക്കെ ചോദിക്കും, എന്തിനാ കൃഷിയിൽ നിന്ന് കിട്ടുന്നത്, കൃഷിയിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. കൃഷിയൊക്കെ ഭയങ്കര നഷ്ടമാണ് അങ്ങനെയൊക്കെ പറയാം. ശരിയാണ്, കൃഷി നഷ്ടവും ലാഭവും ഒക്കെ ഉണ്ടോ? അത് ഏത് ബിസിനസ്സിലാണ് ഇല്ലാത്തത് അല്ലേ? എല്ലാ ബിസിനസ്സിലായിരുന്നാലും ജോലിയിലായിരുന്നാലും ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കൃഷി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ എന്ത് ലാഭമാണ് കിട്ടുന്നത് എന്നുള്ള വലിയൊരു ഡീറ്റെയിൽഡ് കാര്യങ്ങളല്ല. ഒരു വാഴക്കൊലയിൽ നിന്ന് നമ്മൾ ആ ഒരു ചെറിയൊരു തൈ വാങ്ങിച്ച് നട്ട് നനച്ച് ചാമ്പലൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് നല്ല ജൈവപരമായിട്ട് കൃഷി ചെയ്തിട്ടുള്ള ഒരു വാഴക്കൊല, അതുകൊണ്ട് കടയിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്തരാണ് കിട്ടണത്, എന്താണ് ലാഭം, എത്ര രൂപ എന്തിനാണ് കിട്ടുന്നത് നിങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് എന്താണ് ലാഭം, നമ്മൾ എന്താണ് മുടക്കിയത്, നമുക്ക് മുടക്കി എന്ത് കിട്ടി, അതെല്ലാം അറിയാൻ പറ്റും. അത് നമ്മൾ പറയില്ലേ ലാഭം നഷ്ടം എന്ന് പറയില്ലേ, നമ്മൾ മുടക്കിയ കാശ് എത്ര, ബിസിനസ്സിൽ അങ്ങനെയാണ്, മുടക്കിയ കാശ് എത്ര കിട്ടിയ കാശ് എത്ര എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതെങ്കിലും കണ്ട് കുറച്ചു പേരെങ്കിലും, ഒരു 10 പേര് കാണണമെങ്കിൽ, ഒരു 50 പേര് കാണണമെങ്കിൽ, ഒരു 5 പേരെങ്കിലും കൃഷിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൃതാർത്ഥരായി. പണ്ട് ഇവരുടെ പ്രായത്തിലൊക്കെ എനിക്ക് കൃഷി ചെയ്യാൻ വലിയ മടിയായിരുന്നു, പക്ഷെ അതിനുശേഷമാണ് എനിക്ക് കൃഷി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാനും. അല്ല, നീ കണ്ണൈ 5-ാം ക്ലാസ്സിലാണ്, ഇപ്പം ഞാനൊരു 6, 7, 8 പഠിക്കുമ്പോൾ തന്നെ ഈ ചീനി പണയിൽ കൃഷി ചെയ്ത് പണയൊക്കെ എടുത്ത് കൃഷി ചെയ്യുമായിരുന്നു. നമുക്ക് വയലുണ്ടെങ്കിലും നമ്മൾ പാട്ടത്തിന് എടുത്ത് ചെറുതായിട്ടൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്, അത് ചെറുതിലേ തുടങ്ങിയിട്ടുള്ള ഒരിതാണ്. വളരെ കൊച്ചിലേക്ക് നമ്മൾ ഈ കരിയിലേക്ക് എടുക്കാൻ തന്നെ മടിക്കും, കാരണം അയ്യേ അഴുക്ക് അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അതല്ല, കാരണം നമ്മൾ കൃഷിയിലോട്ട് ഒരിടത്ത് ഇറങ്ങണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിലോട്ട് വരല്ലേ, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകളാണ്, കൃഷിയിലെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കാണണ്ടേ, അമ്പാടി വരുന്നില്ല, കണ്ണ എൻ്റെ കൂടെ ഉണ്ടാവും, കണ്ണനാണെന്ന് വീഡിയോ എടുക്കാണ്ട് ഒരേ പോലെ ടീഷർട്ടൊക്കെ ഇട്ട്. ഓരോരുത്തർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം, പ്രകൃതിയുടെ പിന്നെ വരും. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ചിലതെങ്ങനെ ചിന്തിക്കും, ഓ ഒരു കൊലയും കൊണ്ട് ഇങ്ങേരി വാക്സ് വാഗൺ പോളോ കാറിൽ സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ട് പോയാൽ പോലെ ചോദിക്കും. നമ്മൾ സൈക്കിളിലും വെച്ച് ബൈക്കിലും വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്ന ആള് തന്നെ അല്ലട കേട്ടാ. പക്ഷെ ഇത് എനിക്ക് വേറെ ചെയ്തിട്ടുണ്ട്, വേറെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അല്ല, ചെറിയ എൻ്റെ ചെറിയ ബിസിനസ് പരമായിട്ടുള്ള ചെറിയ ഓട്ടോ ഉണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ചെറിയ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടെ. അതുകൊണ്ടാണ് കാറിൽ പോണത്, അതുകൊണ്ട് ഇനിയിപ്പോൾ അതിലെ കാര്യം പിടിച്ച് ചില കമൻറ്റുകളൊക്കെ വരും, അതുകൊണ്ടാണ്. ഞാൻ കണ്ണനെ ഇരുത്തി കോവയ്ക്കല്ലേ, കിടില് കോവയ്ക്ക ഉണ്ടായിരുന്നു, ആ കോവയ്ക്ക ഞാൻ എന്ത് ചെയ്ത്, കണ്ണനെ ഫ്രണ്ടിൽ ഇരുത്തി കോവയ്ക്ക പിറകിൽ വെച്ച് കൊണ്ടുപോകും. ആ അതാണ്. പിന്നെ വേറൊരു കാര്യം, റബ്ബർ വെട്ടി റബ്ബർ പാലെടുത്ത് ഷീറ്റടിച്ച് കൊണ്ട് വിറ്റിട്ട് വിൽക്കും, അങ്ങനെയാണ് നമ്മൾ അവര് പരിപാടികൾ. അതൊക്കെയാണ്, അതൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല, വെറുതെ പറഞ്ഞേ ഉള്ളൂ. അല്ല കട്ടർ ഏട്ടാ, റോഡിലെ കട്ടർ, അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്, ഈ റോഡിലെ കട്ടറുകളെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ വരും, കിടില ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ, മറക്കല്ലേ. തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ ഒരു സിമ്പലും ഉണ്ട്, അതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ എടുത്തോട്ടല്ലേടാ, അത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ വരും. പിന്നെ ഈ കൊല കൊണ്ട് കൊടുക്കുന്ന നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിലാണ്, അച്ഛൻ്റെ ചേഷാറാണ് കേട്ടാ. പുള്ളി പുതുതായിട്ടൊരു കട തുടങ്ങി, ചന്ദ്രൻ സ്റ്റോർസ്, ആ കടയിലാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്, വേറൊരിടത്തുമല്ല. പുള്ളിക്ക് ഇതുപോലെ വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബന്ധുവാണ്, നമ്മുടെ അച്ഛൻ്റെ ചേഷാറനാണ്, അദ്ദേഹത്തിൻ്റെ കടയാണ്. അപ്പോൾ അവിടേക്കാണ് ഞാൻ ഈ കൊല കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മകനാണ്, സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ പേര് അജിത്. ആ അജിത്താണ് ഇപ്പോൾ കട നോക്കി നടത്തുന്ന കാര്യങ്ങളെല്ലാം അജിത്താണ് ചെയ്യുന്നത്. അപ്പോഴേ ചേട്ടാ, അപ്പോൾ കിലോ എത്രയുണ്ട്? രണ്ട് കിലോ കാളാണ്ട്. അതായത് നമ്മള് അതും കൂടെ നമ്മള് പറഞ്ഞുതരാം, 10 കിലോയ്ക്ക് 1 കിലോയാണ് കേട്ടോ. നമ്മളൊരു കൊല കൊണ്ട് കൊടുക്കാം, 10 കിലോയ്ക്ക് 1 കിലോ കാളാമുണ്ടാകും, അതിന്റെ വെയിറ്റ് കുറയും. അങ്ങനെ ഓരോ 10 കിലോയ്ക്ക് 1 കിലോ കുറഞ്ഞോണ്ടിരിക്കും. അപ്പൊ 2 കിലോ കുറയണം, അത് ശ്രദ്ധിച്ചോ.
രണ്ടു കിലോ കുറയും. അപ്പൊ രണ്ടു കിലോ കുറയുമ്പോ 15 കൃഷിയുടെ ലാഭം നമ്മൾ നമുക്ക് അറിയണം. 15 20 രൂപയാണ് കേട്ടോ, നമ്മള് മലയിടക്ക് മലയിടക്ക് 20 രൂപയാണ്. ഇപ്പൊ അവിടെ വന്നപ്പോ 15 രൂപ. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് 25 കിട്ടും. കണക്ക് കൂട്ടി 15 × 15 225. ഇല്ല, അത് ഞാൻ പ്രേക്ഷകർ കാണിച്ചു കൊടുക്കാനാണ്. ആ വീഡിയോ ഒരു ഭംഗിയുള്ളൂ. അതെ, അധ്വാനത്തിന്റെ ഫലം 225 സുഹൃത്തുക്കളെ. 225 അതാണ്. കാരണം ഈ 225 എന്ന് പറയുന്നത് ചിലപ്പോ 20 രൂപ ആവുമ്പോൾ അല്ലെങ്കിൽ 25 രൂപ ആവുന്ന സമയമുണ്ട്. ഇപ്പൊ മഴ സീസൺ ആയത് മഴയത്ത് പോലും കിട്ടിയതുള്ള എത്ര എത്ര വില ഉണ്ട്? അപ്പൊ ലാഭകരമായിട്ട് യാത്രയാണ് കൂടുതൽ. യാത്രയും കപ്പയെ ചെയ്തോണ്ടിരുന്നത്, പക്ഷേ ഈ കാറ്റടിച്ച് സീസണിൽ പോകും. പക്ഷെ യഥാർത്ഥത്തിൽ നല്ല പഴമാണ്, റോബസ്റ്റ് അല്ലേ കപ്പഴത്തിന്റെ. അതേ ടേസ്റ്റ് ആണ്. പക്ഷെ നമ്മളെ ഈ നിന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ഇത് വരും, അഴുവരും അഴുവല്ലോ, അങ്ങനെ ഒരു പക്ഷേ അതേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ അധ്വാനത്തിന്റെ വില. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കാറൊക്കെ ഇരുന്നിട്ട് പറയാം. മഴയത്തും 225 കിട്ടിയതുള്ളതാണ്, അതൊരു പ്ലസ് പോയിന്റാണ്. പ്ലസ് പോയിന്റ്. കാരണം തണുപ്പല്ലേ, തണുപ്പ് സീസണിൽ മഴ ഇതുപോലെ പറയും. 25 കിട്ടിയ സമയമുണ്ട് കേട്ടോ, 25, പക്ഷെ കിലോയ്ക്ക് 8 കിട്ടിയ സമയം എനിക്കുണ്ട്. ഞാന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, യുവജനങ്ങൾ കൃഷിയിൽ ഇറങ്ങാൻ മടി, കൃഷിയിൽ എന്തിനെ കിട്ടും അണ്ണാന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കൃഷി ചെയ്യായിരുന്ന കൃഷി ചെയ്യണം. കൃഷി ചെയ്താലേ നമുക്ക് നിത്യവൃത്തി കഴിഞ്ഞു പോകും. പൈസ കൊണ്ട് ഇപ്പൊ നമ്മള് പൊന്മുടിയിൽ നിൽക്കുകയാണ്, തിരിച്ചങ്ങോട്ട് ബസ്സുകളൊന്നും വരുന്നില്ല. ഇന്ന് അവിടെ പോയി, അവിടെ ഭക്ഷണമൊന്നും ഇല്ല. അപ്പൊ അവിടെ ഒന്ന് ഒരാൾ ചോദിക്കണം, എന്റെ ഒരു 15 രൂപ ഇരിക്കണം വേണം, ഒരു 20 ചോറ് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആനിയ അത് പറയും. സോറി, അതല്ലേ അപ്പൊ കൃഷി ചെയ്താലല്ലേ ചോറ് കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. 15 രൂപ ഒരു വിലയും. അതുപോലെ തന്നെ നമ്മള് മോഷൻ, നമ്മൾ ഈ മോഷൻ പാസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴേ 100,000 രൂപ കയ്യിലുണ്ടെന്നൊന്നും കാര്യമില്ല. എന്നാൽ 2 രൂപ അല്ലെ, നമ്മളത് പോണം എന്നുള്ളതാണ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, അല്ല അല്ല മറ്റേ മോശമുട്ടാണ്. മോശമുട്ടാണ് അല്ല, മോശമുട്ടി കഴിഞ്ഞാൽ പോയി. നമ്മള് 1 കോടി ഉണ്ടോന്നു കാര്യമുണ്ടോ? ഇത് അങ്ങോട്ട് പോയിരുന്ന പോയാൽ, ഇത് പോയാലാ അല്ല, ഇത് പോയാലേ 1 കോടി രൂപ ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ വിശപ്പ്, ഇത് രണ്ടും വിശപ്പ്. അകത്തേക്ക് പോണതും പുറത്തേക്ക് പോവാനും, അല്ല പുറത്തേക്ക് പോണതിനാണ് പ്രിഫറൻസ് കൂടുതൽ. അകത്തേക്ക് നമുക്ക് നിൽക്കാം കോമഡി അല്ലെ, ഉള്ളവര് പറഞ്ഞത് ഫസ്റ്റ് പ്രിഫറൻസ് പുറത്തേക്ക് അതുകൊണ്ടാണ് കൃഷിയാർ ഉപയോഗിച്ചു പറഞ്ഞോണ്ട് ഇപ്പൊ ഇത്ര കിട്ടിയെന്ന് പറഞ്ഞ് അടുത്ത നിന്റെ കണ്ണിനെ ഇളക്കി നടാതിരിക്കരുത്. വീണ്ടും നടണം, വീണ്ടും കൊണ്ടുവരണം, ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഈ ഒരു കട, ഇത് ചന്ദ്രൻ സ്റ്റോൾസ് എന്ന് പറഞ്ഞ കടയാണ്. ഈ കടയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ അത് കാണാം കേട്ടോ. ഓക്കെ, പിന്നെ പൈസ വേണ്ടി? ഓ പിന്നെ അധ്വാനത്തിന്റെ വില അതാ പണപ്പെട്ടി തുറന്ന്. ഞാൻ എങ്ങനെ ബാർഗൈൻ ചെയ്യാന്ന് വിചാരിക്കായിരുന്നു. അതാണ് ഇത് ബാർഗൈൻ വേണ്ട, ഇത് ഉള്ളത് ഉള്ളത് പോലെ നമ്മളാണ്. ചിലരാണെങ്കിൽ ഇപ്പൊ വെയിറ്റ് കൂട്ടി കൂട്ടി പൈസ കൂട്ടി വാങ്ങാൻ. ശരി, ഓക്കെ. അപ്പൊ കൃഷി നിർത്തി കളയരുത്, ഇല്ല വീണ്ടും കൃഷി ചെയ്യണം, പിന്നെ കൊണ്ടുവരണം, പിന്നെ അടുത്ത വർഷം 30 രൂപ വിൽക്കണം. തീർച്ചയായിട്ടും. ശരി, അടുത്ത വർഷം അല്ല, ഇതിന്റെ 6 മാസം വീണ്ടും കുറയ്ക്കും. അപ്പൊ കണ്ടല്ല, ഇതാണ് നമ്മളെ അധ്വാനത്തിന്റെ വില എന്ന് പറയുന്നത്. ഇത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശം മറ്റൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരൊക്കെ കൃഷിയിലോട്ട് ഇറങ്ങണം. അതൊരു ലാഭത്തിനോ കാര്യത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു മനസ്സിന്റെ സന്തോഷത്തിനും ആ ഒരു കൃഷിയെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ കൃഷിയോട് എന്ത് ലാഭം കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് അതൊരു 0 ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു 0 ബഡ്ജറ്റിലാണ് എനിക്ക് ആ ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കമില്ല. കാരണം ഞാൻ ആദ്യം ഒരു ആ ഒരു റോബസ്റ്റൊക്കെ അന്ന് നമ്മളൊരു സുഹൃത്ത് എനിക്ക് തന്നതാണ്. ഇപ്പോൾ മുമ്പൊക്കെ ഞാനൊരു 10 രൂപയ്ക്കാണ് ആ ഒരു കന്ന് മേടിച്ചത്. ഒരു കന്നിൻ്റെ വില നിങ്ങൾ അങ്ങനെ കണക്കാക്കിയാൽ, ഒരു കന്നിൻ്റെ വില 10 രൂപ. അപ്പോൾ എനിക്കത് വേറെ രീതിയിൽ കിട്ടുകയാണെങ്കിൽ ഒരു കന്ന് നമ്മൾ വാഴക്കന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ 10 രൂപയാണ് അതിൻ്റെ വില. ആ 10 രൂപ വിലയുള്ള സാധനം ആ ഒരു വാഴക്കന്ന് നമ്മൾ കൊണ്ട് നട്ട് അതിനെ പൊടിപ്പിച്ച് അതിൽ വളമൊക്കെ ചെയ്ത്, വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജൈവപരമായിട്ടുള്ള വളങ്ങളാണ്, ചാണാപ്പൊടി, ചാമ്പല്, വീട്ടിലെ ജൈവ വേസ്റ്റ് എല്ലാം കൂടെ ഇട്ടിട്ടാണ് നമ്മളതിനെ വളർത്തിയെടുക്കുന്നത്. ആ ഒരു സൈക്കിൾ. അപ്പം നമുക്ക് എന്തെങ്കിലും ചിലവുണ്ടോ അതിൽ?
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യമാണ് അതിന്റെ ചിലവ്. പിന്നെ കുറച്ച് പ്രയത്നമുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല, അത് നമ്മുടെ ശരീരം നല്ലതാണ് കുറച്ച് അധ്വാനിക്കുന്നത്. അല്ലാതെ ഉള്ള നോക്കാം വലിയ ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും നല്ല ഈ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് അല്ലേ. നമ്മളെ വീട്ടിലെ വേസ്റ്റുകൾ, അതെന്തായാലും നമ്മൾ വിറവുകൾ വീട്ടിലെ അടുപ്പ് കത്തിക്കുമ്പോൾ എന്തായാലും ചാമ്പലുണ്ടാവും. പിന്നെ വീട്ടിലെ വേസ്റ്റ് എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെയും പിന്നെ എന്താ പറയുക പച്ചക്കറികളുടെയും വേസ്റ്റ് എല്ലാം ഉണ്ടാവും. അതൊക്കെ തന്നെയാണ് എൻ്റെ മൂട്ടിലൊഴി. അപ്പം നമ്മൾ സീറോ ബഡ്ജറ്റിലൂടെ നമ്മളൊരു 225 രൂപ ഉണ്ടാക്കിയെടുത്തില്ലേ. അപ്പം ഇത് തന്നെയാണ് ഇതിൻ്റെ ലാഭം. ഇതിപ്പോൾ ഒരു വാഴക്കൊലയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് വാഴക്കൊലകളാകുമ്പോൾ നമുക്ക് എത്ര രൂപയായി ബിസിനസ്സായി. പിന്നെ ഇതിൽ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിപരമായിട്ടുള്ള നമ്മളെ കാറ്റും വലിയ വൻതോതിലുള്ള മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ നഷ്ടങ്ങൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്, ഇല്ലെന്നല്ല. പിന്നെ തടപ്പുഴ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനുള്ള ജൈവപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം. അതിൻ്റെ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, അതിന് വീണ്ടും ഡീറ്റെയിലായിട്ട് വീഡിയോ ഒക്കെ വേറെ ചെയ്യാം. ജൈവപരമായിട്ട് നമുക്ക് എന്തൊക്കെ വാഴകളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, ഓരോരുത്തരും മനസ്സിലാക്കേണ്ട മറ്റൊന്നുമല്ല, നമുക്ക് തീർച്ചയായിട്ടും കൃഷി എന്ന് പറയുന്നത് ലാഭകരമാക്കാം. കൃഷിയിലൂടെ മാത്രം ജീവിച്ചു പോകുന്ന എത്രയോ മനുഷ്യരുണ്ട് അല്ലേ. നമുക്കതിനറിയാന്നുള്ള എത്രയോരുണ്ട്. അപ്പോൾ കൃഷി നമ്മൾ ഒരിക്കലും വിട്ടുകളയണ്ട. കൃഷി മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റൂ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്താലേ ഇത് എന്താ പറയുക ഈ ഒരു കൃഷി എന്നുള്ളത് മുന്നോട്ട് പോവുള്ളൂ. അത് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് കൃഷി എന്നുള്ള എൻ്റെ അധ്വാനത്തിൻ്റെ ലാഭം ഇതാണ്. ഒരു വാഴക്കിഴങ്ങ് എനിക്ക് 225 രൂപ 20 രൂപയായിരുന്നു. 25 രൂപയൊക്കെ കിലോയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടും കൂടുതൽ കാശ് കിട്ടിയാൽ. എന്നാൽ സീറോ ബഡ്ജറ്റിൽ നിന്നാണ് ഞാൻ ഈ പൈസ ഉണ്ടാക്കിയത്. കുറച്ച് അധ്വാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ പുതിയ ആശയങ്ങൾ, പുതിയ കാഴ്ചകൾ, കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടിരിക്കാം, കേട്ടുകൊണ്ടിരിക്കാം. അതുവരേക്കും കാണാം. കാണാം. ആ അതാണ്.